ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഓണം സദ്യയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവിയലാണ്. അപ്പോൾ അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. വരൂ, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ അവിയൽ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇളവൻ, കൊത്തവരയ്ക്ക, ചേന, ക്യാരറ്റ്, മുരിങ്ങക്കായ, കപ്പയ്ക്ക, വാഴയ്ക്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അവിയൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാനിലേക്ക് എല്ലാം കഴുകിയിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവ് വേവിച്ചെടുക്കണം. ഇതെല്ലാം ഉപ്പിട്ടിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തുടയാൻ പാടില്ല, അതിനാണ് ആദ്യമേ ഉപ്പിട്ട് കൊടുത്ത് വേവിക്കുന്നത്. കാരണം ചേനയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും, കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല, എന്നാൽ വെന്ത് കിട്ടും വേണം. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് വെന്താ നോക്കട്ടെ. ചേന മെയിനായിട്ട് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇത്തിരി കട്ടിയുള്ളതൊക്കെ ചേനയാണ്. ചില ചേനകൾ പെട്ടെന്ന് വേകും, ചിലത് വേവില്ല. അപ്പോൾ ചേന ഒന്ന് വെന്താ നോക്കട്ടെ. അപ്പോൾ ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് അവിയലിനുള്ളത്. ഒരു മുടി തേങ്ങ, ഒരു ടീസ്പൂൺ ജീരകം, നാല് പച്ചമുളക്, ഒരു ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താണ്. അതിലേക്ക് ഒരു അര കപ്പ് തൈരും കൂടി, കട്ടി തൈരും കൂടി അരച്ചിട്ടാണ് ഞാൻ ഇത് ഈ പേസ്റ്റ് പോലെ എടുത്തിരിക്കുന്നത്. ഒരു ചതച്ചെടുക്കണം, കൂടുതൽ അരയാനും പാടില്ല ഈ തേങ്ങ. കാരണം തൈര് ഒഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ണങ്ങളിൽ ആദ്യം തന്നെ പിടിക്കണം. അപ്പോൾ തൈര് ഒഴിച്ച് തേങ്ങയും തൈരും ഈ പച്ചമുളകൊക്കെ ഈ കഷ്ണങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഒന്ന് കഷ്ണങ്ങളിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആ കുരുമുളകും പച്ചമുളകും ആ തൈരൊക്കെ ഈ കഷ്ണങ്ങളെ പിടിച്ചാൽ ഇതിലൊരു ഒരുവിധം പുളിപ്പുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കാരണം ആദ്യമേ നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം പോലെയായി പോകും, ഇത് വറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കഷ്ണങ്ങളൊക്കെ എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടാണ് കഷ്ണം വേവിച്ചിരിക്കുന്നത്. ഇനി ഒരു കുറച്ചുകൂടെ ഒരു അര ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇതൊരു ഈ തേങ്ങയുടെ ഈ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം ഒഴിക്കാൻ പാടില്ല, ഈ തീയിൽ തന്നെ ഇതൊന്ന് ചൂടായി വരണം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടി തൈര്, ഒരു കപ്പ് കട്ടി തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കട്ടി തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. കൂടുതൽ സ്റ്റൗ ഓണാക്കാൻ പാടില്ല, കാരണം ഇത് സ്റ്റൗ ഓണാക്കി വീണ്ടും തീ കത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തൈര് വെള്ളം പോലെയായി പോവും, അവിയൽ വെള്ളമാവും, കട്ടിയാവില്ല. അപ്പോൾ എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി അതിലേക്ക് കറിവേപ്പില, ഫ്രഷായിട്ടുള്ള കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഇത് സ്റ്റൗ ഓഫാക്കിയ ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.